എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു മെഷറിംഗ് ടേപ്പ് ആയിട്ടാണ് കേട്ടോ. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മെഷറിംഗ് ടേപ്പിൽ ഒരു കംപ്ലൈന്റ് ഉണ്ട്. അതെന്നാന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ പുറത്തേട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിട്ട് കേറി പോകൂല. ആ നമ്മളിങ്ങനെ കുറെ തവണ ഇങ്ങനെ വലിച്ചു കയറ്റി കഴിയുമ്പോൾ ഒരു സ്ഥലമാകുമ്പോൾ അവിടെ സ്റ്റക്ക് അടുക്കും, പിന്നെ അതിന്റെ ഉള്ളിട്ട് കയറി പോകൂല. ആ കംപ്ലൈന്റ് എങ്ങനെ ശരിയാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഉണ്ടോ ഫ്രണ്ട്സ്. ഇതാണ് ആ മെഷറിംഗ് ടേപ്പ്. ഈ മെഷറിംഗ് ടേപ്പിന് അതിൻ്റെ ഒരു ദിവസം ഇങ്ങനെ പുറത്തോട്ട് നന്നായിട്ട് വലിച്ചതാണ്, പിന്നെ അതിൻ്റെ ഉള്ളിട്ട് കയറിപ്പോയില്ല, ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഉള്ളിട്ട് കയറിപ്പോകില്ല. ചില സ്ഥലത്ത് അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും, പിന്നെ അതിൻ്റെ ഉള്ളിട്ട് കയറിപ്പോവില്ല. ഈ കംപ്ലൈൻറ്റ് എങ്ങനെ ശരിയാക്കിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടുവാം. ആദ്യം നമ്മൾ ഈ 3 സ്ക്രൂ ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കണം. അഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കും കാണാൻ പറ്റുന്നത്, നമുക്ക് ആ സ്വിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് എടുക്കണം. ആ കറുത്ത കളറ് ഇത് ജസ്റ്റ് ഒന്ന് എടുക്കണം. എടുത്തിട്ട് നമ്മൾ ആ മെഷർ ചെയ്യുന്ന സാധനം ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം. ഇത്രയും കാലം നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറ്റുമൊക്കെ ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഒന്ന് ഞാൻ കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അതൊന്ന് ജസ്റ്റ് തുറക്കുക. തുറന്നിട്ട് നിങ്ങൾ അതിനകത്തേട്ട് തന്നെ വയ്ക്കുക. വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്തൊരു കമ്പി കാണാൻ പാടില്ല, ഒരു ഇരുമ്പിൻ്റെ കമ്പി. ആ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലുള്ള ആ വരയിട്ട് നമ്മളൊന്ന് ഇടുക. ഞാൻ വേണമെങ്കിൽ ആ കമ്പി കാണിച്ചു തരാം. അതാണ് ആ കമ്പി. അത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഈ ഓട്ടയിട്ട് ജസ്റ്റ് ഒന്ന് ഇടുക. ഫ്രണ്ട്സ് നമ്മളത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഞാൻ റോൾ ചെയ്യണ പോലെ ഒന്ന് റോൾ ചെയ്യുക. ഇത് നമ്മൾ ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിയിട്ട് കയറി പോകാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതൊരു 20 ആണെങ്കിലും ചെയ്യണം. കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഉള്ളിട്ട് കയറി പോകുന്നുണ്ട്. നമുക്ക് അതിൻ്റെ അടപ്പൊക്കെ ഒന്ന് അടയ്ക്കാം. പിന്നെ അത് പഴയതുപോലെ തന്നെ നമുക്ക് ഈ സ്ക്രൂ ഒക്കെ ചെയ്ത് പഴയപോലെ തന്നെ വയ്ക്കണം. അപ്പം നമുക്ക് അത് നോക്കാം. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് വലിച്ചു നോക്കാം. ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷയില്ല, ഇങ്ങനെ ആവുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷയല്ല. ഇത് നല്ലോണം ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ വല്ല ഇതുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് പുത്തം പോലെ ആയിട്ടിരിക്കണം, പുതിയത് പോലെ. ഇത് നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പം നമുക്ക് ബാക്കി ഔട്ട്ഡ്രോയിൽ കാണാം. ഇപ്പൊ ഇതിന്റെ പ്രോബ്ലം ഒക്കെ നന്നായിട്ട് ശരിയായിട്ടുണ്ട്. നല്ലോണം വലിച്ചു കഴിഞ്ഞാൽ ഉള്ളിട്ട് നല്ലോണം കേറി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ
കാര്യം ശ്രദ്ധിക്കണം. ഇത് റിപ്പയർ ചെയ്യുമ്പോ ഇത് ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ എഡ്ജൊക്കെ കൊണ്ട് കൈ മുറിയാൻ സാധ്യതയുണ്ട്. എന്റെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വരുമ്പോൾ കാണുന്നതായിരിക്കും. ടാറ്റാ.